ഹലോ, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു റേസ് മാജിക് ടേസ്റ്റ്. അപ്പോൾ ഇന്നത്തെ വെച്ച് കഴിഞ്ഞാൽ ഒരു സ്പെഷ്യൽ വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ഇൻഫെർട്ടിലിറ്റി ട്രീറ്റ്മെൻറ്റിനെ കുറിച്ചിട്ടും, അതായത് ഏതാ ഡോക്ടർ എന്നുള്ളതും പിന്നെ അതുപോലെ തന്നെ ഡെലിവറി സ്റ്റോറും അതെല്ലാം ഇൻക്ലൂഡ് ആക്കിയിട്ടുള്ള ഒരു വീഡിയോ കേട്ടോ എന്ന് ചെയ്യുന്നത്. അപ്പോൾ ഈ വീഡിയോ ചെയ്യാനുള്ള കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആർക്കെങ്കിലും കുട്ടികളില്ലാണ്ട് ആരെങ്കിലും വിഷമിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് ഉപകാരപ്പെട്ടോട്ടെ എന്ന് വിചാരിച്ചിട്ട് ചെയ്യുന്ന ഒരു വീഡിയോ ആണ്. അല്ലാണ്ട് നമ്മൾ ഡെലിവറീൻ്റെ ആ ഒരു സ്റ്റോറി ഇങ്ങനെ എല്ലാവരുടെ അടുത്തും ഇങ്ങനെ പറഞ്ഞു നടക്കുക അങ്ങനത്തെ ഇതൊന്നുമല്ല. ആർക്കെങ്കിലും ഉപകാരപ്പെട്ടോട്ടെ എന്ന് വെച്ചിട്ട് ചെയ്യുന്ന ഒരു വീഡിയോ ആണ് കേട്ടോ ഇത്. അപ്പം ഞാൻ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അപ്പം അതിന് മുമ്പ് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യട്ടോ. അപ്പോൾ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ, കുറേ മാസമായിട്ട് ഞാൻ വീഡിയോ ചെയ്തിട്ടില്ലേനു. അപ്പോൾ എന്താണെന്ന് കാരണം എന്നുള്ളത് ഞാൻ കഴിഞ്ഞ വീഡിയോ ആയിട്ട് ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. പ്രഗ്നൻ്റ് ആയിരുന്നു, ഡെലിവറി ഒക്കെ കഴിഞ്ഞു എന്നെല്ലാം പറഞ്ഞിട്ട് ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇൻഫെർട്ടിലിറ്റീൻ്റെ ട്രീറ്റ്മെൻറ്റ് എഴുതുന്നതെന്ന്, ഏത് ഡോക്ടറാണെന്ന് എല്ലാം ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനെക്കുറിച്ചിട്ട് എന്തായാലും ഒരു ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോ ചെയ്യാമെന്ന് വെച്ചിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നുണ്ടോ. അപ്പോൾ നമ്മൾ കല്യാണം കഴിഞ്ഞിട്ട് വെച്ച് കഴിഞ്ഞാൽ ഏകദേശം ഇപ്പോൾ 8 വർഷമാണായി. അപ്പോൾ നമ്മൾ കുറേ ഡോക്ടേഴ്സിനെ എല്ലാം മാറി മാറി കാണിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പം ഒന്നും ഉണ്ടായിട്ടില്ല. എല്ലാം കുറേ കുറേ ഇഞ്ചക്ഷനും മരുന്നും അടിച്ചെന്നല്ലാണ്ട് ഒരു കാര്യം ഉണ്ടായിട്ടില്ല. അപ്പം ലാസ്റ്റാണ് കോയിലിയിലെ ഡോക്ടർ അമർ രാമചന്ദ്രനെ പറ്റിയിട്ട് കുറേ ആൾക്കാർ പറഞ്ഞിട്ട് നല്ല റിസൾട്ടാണെന്നെല്ലാം പറഞ്ഞത്. അപ്പോൾ 2 മാസം മാത്രമേ ഞാൻ എടുത്ത മരുന്ന് കുടിച്ചിട്ടില്ല കേട്ടോ. അപ്പോൾ ഫസ്റ്റ് ചെയ്ത നമ്മൾ കൺസൾട്ട് ചെയ്ത ഡേറ്റാണ് ഞാൻ ആദ്യം കാണിച്ചത്, 21 നവംബർ 2021 കേട്ടോ. നവംബർ 22, 2021 ഫസ്റ്റ് നമ്മൾ ഡോക്ടറെ കൺസൾട്ട് ചെയ്യുന്നത്. അത് കഴിഞ്ഞ് പ്രഗ്നൻസി പോസിറ്റീവ് ആയത് നമ്മൾ 28-ാം തീയതി കേട്ടോ, ജനുവരി 28. അത് കഴിഞ്ഞിട്ടുള്ള ജനുവരി 28. അപ്പോൾ 2 മാസത്തെ ട്രീറ്റ്മെൻറ്റ് മാത്രമേ നമ്മൾ എടുത്തിട്ടുള്ളൂ കേട്ടോ. ആ ഡോക്ടറെ മരുന്ന് നമ്മൾ 2 മാസം മാത്രമേ കുടിച്ചിട്ടുള്ളൂ. അപ്പോഴേക്ക് തന്നെ നമുക്ക് പോസിറ്റീവ് റിസൾട്ട് കിട്ടി. അപ്പോൾ ഇതെന്താ എനിക്ക് പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഞാൻ ലാസ്റ്റ് കാണിച്ച ഡോക്ടറെ കാണിച്ചപ്പോൾ പറഞ്ഞ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളെ യൂട്രസിലൊരു പോളിപ്പുണ്ട്, അതായത് ഒരു തടിപ്പ് ഒരു മുഴ പോലെ. അപ്പോൾ അത് ലാപ്രോസ്കോപ്പി ചെയ്തിട്ട് മാറ്റണം, സർജറി ചെയ്തിട്ട് അത് മാറ്റണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്നിട്ട് മാത്രമേ ട്രീറ്റ്മെൻറ്റ് കണ്ടിന്യൂ ചെയ്തിട്ട് കാര്യമുള്ളൂ എന്നാണ് പറഞ്ഞത്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ അവിടെ ട്രീറ്റ്മെൻറ്റ് സ്റ്റോപ്പാക്കിയിട്ടാണ് ഉണ്ടായിരുന്നത്, അത് ചെയ്യണോ വേണ്ടേ എന്നുള്ളൊരു കൺഫ്യൂഷനിൽ. അപ്പോൾ ഇങ്ങനെ ഈ ഒരു ഡോക്ടറെ പറ്റി പറഞ്ഞ് കേട്ടേരോ, നമ്മൾ അവിടെ ഡോക്ടറെ പോയിട്ട് കാണാൻ തീരുമാനിച്ച് അങ്ങനെ കണ്ട്. അപ്പോൾ ഫസ്റ്റ് നമ്മളടുത്ത് ഡോക്ടർ എന്താ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് ചെയ്യണ്ട, അടുത്ത മാസം നമുക്ക് 1 മാസത്തെ മരുന്ന് കഴിച്ചിട്ട് നമുക്ക് പോസിറ്റീവ് ആയിട്ടില്ലെങ്കിൽ അടുത്ത മാസം സർജറി ചെയ്യേണ്ട ഡേറ്റ് തരാനും പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ 1 മാസത്തെ മരുന്ന് കുടിച്ച്, 1 മാസത്തെ മരുന്ന് കുടിച്ചപ്പോൾ പിന്നെ നെഗറ്റീവ് തന്നെയായിരുന്നു. അങ്ങനെ ഡോക്ടറെടുത്ത് വരുന്ന ഡോക്ടർ വന്ന് ചെയ്യേണ്ട, അടുത്ത 1 മാസം കൂടി മരുന്ന് കുടിച്ചിട്ട് അടുത്ത മാസം എന്തായാലും ചെയ്യാം, ഡേറ്റ് തരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ 1 മാസം കൂടി മരുന്ന് കുടിച്ച് പിന്നെ നോക്കുമ്പോൾ പോസിറ്റീവ് റിസൾട്ടാണ്. അപ്പോൾ നമുക്ക് സർജറി ചെയ്യേണ്ടി വന്നിട്ടില്ല. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും ഒരു വിശ്വസിക്കാൻ പറ്റാത്ത പോലത്തെ ഒരു അവസ്ഥയായിരുന്നു. എന്നുവെച്ചാൽ സർജറി വേണമെന്ന് പറഞ്ഞ് നമ്മളതില്ലാണ്ട് ആവില്ല എന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നുമില്ല. അപ്പോൾ ആ ഒരു സമയത്ത് സർജറി ഒന്നും ഇല്ലാണ്ട് മരുന്നിൽ തന്നെ അത് ശരിയായി എന്ന് പറഞ്ഞപ്പോൾ നമുക്ക് ഭയങ്കര അത്ഭുതമാണ് കേട്ടോ. അപ്പോൾ പിന്നെ ആ ഡോക്ടറെ പറ്റി പറയുകയാണെങ്കിൽ, അവനൊരു എന്താ പറയുക, പ്രൊമോഷനോ അല്ല അങ്ങനത്തെ ഒന്നും അല്ല കേട്ടോ. ഡോക്ടർ എന്ന് വെച്ചാൽ ആർക്കും ഉപകാരപ്പെട്ടോട്ടെ എന്ന് വിചാരിച്ചിട്ട് പറയുന്നതാണ്. അപ്പോൾ ഡോക്ടറെ കാര്യം പറയുന്നത് നല്ല ഡോക്ടറാണ് കേട്ടോ. നല്ലതെന്ന് വെച്ചാൽ നമുക്ക് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും നമ്മൾ പറയുന്നത് ക്ഷമയോടെ കേൾക്കും, ഫുള്ള് ക്ഷമയോടെ കേട്ടിട്ട് നമ്മളെ ഡൗട്ട്സ് എല്ലാം ക്ലിയർ ചെയ്ത് തരും. എന്താ പറയുക, അങ്ങനത്തെ ഒരു ജാടയോ കാര്യങ്ങളോ അങ്ങനെ ഒന്നുമില്ലാത്തൊരു ഡോക്ടറേട്ടോ. അപ്പോൾ നമ്മൾ മുമ്പെല്ലാം കാണിച്ച ഡോക്ടർ എന്ന് വെച്ചാൽ നമ്മൾ അങ്ങോട്ട് പറയുന്നതൊന്നും കേൾക്കാനൊന്നും നിൽക്കില്ല, ഇങ്ങോട്ടേക്കെല്ലാം പറഞ്ഞിട്ട് തീർക്കുക. അപ്പോൾ അത് ഇതാക്കുമ്പോൾ തന്നെ നമുക്കൊരു നെഗറ്റീവായിട്ടുള്ളൊരു ഫീലിംഗ് ഉണ്ടാകും. പക്ഷേ ഈ ഡോക്ടറെടുത്ത് നമ്മൾ ഡോക്ടർ സംസാരം കേൾക്കുന്നത് തന്നെ നമുക്കൊരു പോസിറ്റീവ് എനർജിയാണ് ഉണ്ടാകുക. അപ്പോൾ എന്താ പറയുക, എല്ലാം നമുക്ക് എന്താ പറയുക, ഡൗട്ട്സും കാര്യങ്ങളും എല്ലാം ഉണ്ടെങ്കിൽ നമ്മൾ അത് ക്ലിയർ ചെയ്തുകയും ചെയ്യും. പിന്നെ നമ്മളങ്ങനെ പറഞ്ഞ് പേടിപ്പിക്കുകയും ചെയ്യില്ല. ഇപ്പം നമ്മളെന്തെങ്കിലും ഭയങ്കര ടെൻഷൻ അടിച്ചിട്ട് എന്തെങ്കിലും ഒരു കാര്യം ഇങ്ങനെ പറയുമോ, അതിങ്ങനെയാണെന്നല്ലോ, ഇങ്ങനെയാണെന്നല്ലോ, അതെന്തെങ്കിലും പ്രശ്നമുണ്ടോ, അതെല്ലാം ചോദിച്ചാൽ ഡോക്ടർ കൂടാച്ചിട്ട് ഏയ് അതൊരു കുഴപ്പമില്ല അങ്ങനെയാന്ന് പറയുക. അപ്പോൾ അത് കേൾക്കുമ്പോൾ തന്നെ നമുക്കൊരു പോസിറ്റീവ് എനർജിയാണ്. പിന്നെ എൻ്റെ ഈ പ്രഗ്നൻസി ടെസ്റ്റ് ചെയ്താലും ഭയങ്കര ഒരു കോമഡി വൈബിലൂടെയും കൂടി കേട്ടോ. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കോമഡി അല്ല, സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ എന്താ പറയുക, ഈ ഒരു ദിവസം ഞാൻ ഈ പിന്നെ ഏണി വെച്ച് കയറിയായിരുന്നു. ഏണി വന്ന് താഴെ വീണിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത്
എണിമന്ന് താഴെ വേണ്ട അന്നേരം കുഴപ്പമൊന്നും ഉണ്ടായിട്ടില്ല. അപ്പോൾ 2-3 ദിവസം കഴിഞ്ഞാൽ ഭയങ്കര നെഞ്ചിൻ്റെ അടുത്ത് നല്ല ഭയങ്കര വേദന വന്നിട്ട് ഡോക്ടറെ കാണിക്കാൻ പോയി. അപ്പോൾ ഡോക്ടറെ കാണിക്കാൻ പോയ ആ സമയത്ത് എനിക്ക് പീരിയഡ്സ് മാറിയിട്ട് 2 ആഴ്ച ആയിട്ടുണ്ടായിരുന്നു. പക്ഷേ ആ സമയത്ത് നമ്മളത് പ്രതീക്ഷിക്കുന്നേ ഉണ്ടായിട്ടില്ല. കാരണം നമ്മൾ സർജറി ചെയ്യേണ്ടതിനെ കുറിച്ചിട്ടായിരുന്നു ചിന്തിക്കുന്നുണ്ടായിരുന്നു. കാരണം അതിന് മുന്നത്തെ മാസം 3 ആഴ്ചയായിട്ടും ഒരു ഒന്നും ഉണ്ടായിട്ടില്ല, നെഗറ്റീവ് ആയിരുന്നു. അപ്പോൾ നമ്മൾ വിചാരിച്ചാൽ അതുപോലെ ഇങ്ങനെ 2 ആഴ്ച ഡിലേ ആകുന്നതായിരിക്കും എന്നാണ് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇങ്ങനെ അതിനെക്കുറിച്ച് പ്രതീക്ഷിക്കുന്നേ ഇല്ല. നമ്മൾ ഈ സർജറി ചെയ്യേണ്ട അതിനെക്കുറിച്ചിട്ടായിരുന്നു ചിന്തിക്കുന്നത്, അതെങ്ങനെയാണ് വേണ്ടത് ഇങ്ങനെയാണ് വേണ്ടത് അതിനെക്കുറിച്ചിട്ടല്ലേനു ചർച്ച ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ഒന്നും ചിന്തിച്ചിട്ടേ ഉണ്ടായിട്ടില്ല. അങ്ങനെ ഡോക്ടർ കാണിക്കാൻ പോയി. അപ്പോൾ ഡോക്ടറെ അടുത്ത് ഇപ്പം എന്തായാലും 2 വീക്ക് ഡിലേ ആയല്ലോ. അപ്പോൾ അവരുടെ ഡോക്ടറെ അടുത്ത് നമ്മൾ വെറുതെ പറഞ്ഞു ഇങ്ങനെ 2 വീക്ക് ഡിലേ ആയിന്, അപ്പം ഈ മരുന്ന് കഴിക്കാൻ പറ്റുമോ, ഇങ്ങനെ ട്രീറ്റ്മെൻ്റ് എല്ലാം എടുക്കുന്നതെന്നല്ല പറഞ്ഞത്. ഡോക്ടർ പറഞ്ഞാൽ പിന്നെ ഒന്ന് ടെസ്റ്റ് ചെയ്തിട്ട് മാത്രം മരുന്ന് കുടിച്ചാൽ മതി, ഇതിൻ്റെ മരുന്ന് കുടിച്ചാൽ മതി, അതായത് ഈ വീണേൻ്റെ വേദനേൻ്റെ മരുന്നുണ്ടല്ലോ അത് ടെസ്റ്റ് ചെയ്തിട്ട് മാത്രം കുടിച്ചാൽ മതി എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ വെറുതെ ഒരു പേരിന് ടെസ്റ്റ് ചെയ്യാന്നുള്ള ഇതിൽ തന്നെയാണ് പ്രതീക്ഷ എന്ന് നമ്മൾ തീരെ അതിനെക്കുറിച്ച് ചിന്തിച്ചിട്ട് പോലുമില്ല ആ ഒരു മാസം. അപ്പോൾ നമ്മൾ തീരെ പ്രതീക്ഷിക്കാണ്ട് അത് ഇങ്ങനെ ഒരു പോസിറ്റീവ് റിസൾട്ട് എന്നാലും ശരിക്കും ഞെട്ടിപ്പോയത് കേട്ടോ. എന്താ വെച്ചാൽ സാധാരണ ഞാൻ ഇങ്ങനെ ടെസ്റ്റ് ചെയ്യുന്ന സമയത്ത് ഭയങ്കര എന്താ പറയുക, കണ്ണ് നട്ട് അതിൽ തന്നെ നിൽക്കും, 2 ലൈന് വരുന്നുണ്ടോ രണ്ട് ലൈന് വരുന്നുണ്ടോന്ന് എന്താ പറയുക, അതിൻ്റെ അകത്ത് ഇങ്ങനെ കുത്തിയിരുന്ന് നോക്കിയിരിക്കും. പക്ഷെ ഇങ്ങനെ കാണുമ്പോൾ ഒരു ഭയങ്കര ഒരു വിഷമവും കാര്യമല്ലായിരിക്കും. പക്ഷെ ഞാൻ ഇപ്രാവശ്യം അത് ടെസ്റ്റ് ചെയ്യുന്ന സമയത്ത് അധികം മൈൻഡ് ചെയ്തിട്ടുണ്ടായി ഉണ്ടായിരുന്നില്ല. അപ്പോൾ എന്തെല്ലോ വേറെ എന്തെല്ലോ ഞാൻ എന്തെല്ലോ കാര്യങ്ങളെല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്നതിന്, അപ്പം വെറുതെ ഇങ്ങനെ അത് ആ ഒരു പ്രഗ്നൻസിൻ്റെ കിറ്റ് എടുത്ത് നോക്കുമ്പോൾ ഇങ്ങനെ 2 ലൈന് വന്നത് ഭയങ്കര അത്ഭുതമാണ് കേട്ടോ. കാരണം തീരെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ഒരു സംഭവമായിരുന്നു, കാരണം അതിനെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുന്ന കൂടിയില്ല. അപ്പം അങ്ങനെ ഒരു സമയത്ത് ഇങ്ങനെ വന്നേരം ഭയങ്കര ഒരു ഇതായിരുന്നു, എക്സൈറ്റ്മെൻ്റ് എന്താ ഒന്നും തിരിയുന്നില്ല. അപ്പോൾ എന്നിട്ട് എനിക്ക് സംശയം ബാക്കിയാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ചില ഓരോ ആൾക്കാരിൽ ഇങ്ങനെ 2 ലൈന് വന്നിട്ട് ചിലപ്പോൾ നമ്മൾ ഹോസ്പിറ്റലിൽ പോയിട്ട് ടെസ്റ്റ് ചെയ്ത് നോക്കുന്ന സമയത്തൊന്നും ഒന്നും ഉണ്ടാവില്ല. അപ്പോൾ എനിക്ക് വിശ്വസിക്കാൻ പാടേനു. അപ്പോൾ അന്ന് തന്നെയാണ് നമ്മൾ ഡോക്ടറെ അടുത്ത് പോയിട്ട് കൺഫേം ആക്കിയത്. അപ്പോൾ ഡോക്ടറെ അടുത്ത് പോയാലും ഡോക്ടർ പറഞ്ഞു കൺഫേം ആണ് ഉണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടേനും. അപ്പോൾ അങ്ങനെയല്ലാന്ന് എൻ്റെ ഇതുണ്ടായിന്. അപ്പോൾ ആ ഡോക്ടറെ അടുത്ത് ഞാൻ 2 മാസത്തെ ട്രീറ്റ്മെൻറ്റ്, 2 മാസത്തെ ട്രീറ്റ്മെൻറ്റ് കേട്ടോ. അപ്പം അവിടെ ഒരുപാട് ഇതേപോലെ തന്നെ നമ്മളെപ്പോലത്തെ ആൾക്കാർ വന്നിട്ട് പ്രഗ്നൻ്റ് ആയ ഇതെല്ലാം ഉണ്ട്. അവിടെ നമ്മളിങ്ങനെ ഡോക്ടറെ കാണിക്കാൻ പോകുന്ന സമയത്തേക്ക് ഇങ്ങനെ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടെല്ലാം സംസാരിക്കുമല്ലോ. അപ്പം അവരിങ്ങനെ അവരെ കാര്യം പറയും. അപ്പോൾ കുറേ ആൾക്കാർ അവിടെ വന്നിട്ട് പോസിറ്റീവ് റിസൾട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എൻ്റെ ഡെലിവറി എല്ലാം ഇപ്പോൾ കഴിഞ്ഞു. അപ്പോൾ കഴിഞ്ഞ മാസമല്ല സെപ്റ്റംബർ 11-ാം തീയതി ആയിരുന്നു എൻ്റെ ഡെലിവറി ആയിരുന്നു, സിസേറിയൻ ആണ് കേട്ടോ. അപ്പോൾ സിസേറിയൻ ആവാനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചില ആൾക്കാരെല്ലാം തെറ്റിദ്ധരിക്കും, ഹോസ്പിറ്റലുകാർ പൈസ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണോ അല്ല ഡോക്ടർമാരെ തെറ്റിദ്ധരിക്കലും ചെയ്യും. പക്ഷേ ഇതങ്ങനെയൊന്നല്ല കേട്ടോ, ഇതെന്ന് വെച്ചാൽ നമ്മൾ ആവശ്യപ്രകാരം അങ്ങനെ ചെയ്തതാണ്. അതെന്താ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എന്താ പറയുക, എനിക്ക് പുലർച്ചെ 2 മണിക്കായിരുന്നു ഫ്ലൂയിഡ് ലീക്കേജ് ഉണ്ടായിരുന്നു. അപ്പോൾ ഫ്ലൂയിഡ് ലീക്കേജ് വന്ന സമയത്ത് അതിനുശേഷം പെയിന് വന്നിട്ട് നമ്മൾ ഹോസ്പിറ്റലിൽ പോയതാണ്. അപ്പം രാവിലെ പുലർച്ചെ 2 മണി തൊട്ടിട്ട് അന്നേരം തൊട്ടിട്ട് നല്ല പെയിൻ ഉണ്ടായിരുന്നു. അപ്പം എന്താ പറയുക, പക്ഷേ യൂട്രസ് ഓപ്പൺ ആകുന്നുണ്ടായില്ല. കാരണം നമ്മൾ ഈ ഫ്ലൂയിഡ് ലീക്കേജ് ഉണ്ടാകുന്ന സമയത്ത് യൂട്രസ് മെല്ലെ പോലും ഇത് തുറക്കുള്ളൂ. അപ്പോൾ അതിങ്ങനെ മെല്ലെ തുറക്കുന്ന ആ ഒരു സമയം വെച്ചാൽ ഒരുപാട് സമയമെടുക്കുമെന്ന് പറഞ്ഞ്. അപ്പം രാവിലെ ഈ സമയത്ത് ആയിട്ടും വൈകുന്നേരം നമ്മൾ 6:30 സമയമായിട്ടും യൂട്രസ് തുറക്കുന്നുണ്ടായില്ല. അപ്പം എന്ന് വെച്ചാൽ എനിക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ ശരിക്കും പ്രസവിക്കേണ്ട ആ ഒരു പെയിൻ തന്നെ ഉണ്ടായിരുന്നു. അപ്പോഴെന്ന് വെച്ചാൽ ഭയങ്കര പെയിൻ ആയതുകൊണ്ട് പിന്നെ ലാസ്റ്റ് ആയപ്പോഴത്തേക്കും ഞാൻ തളർന്ന് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ പിന്നെ ലേബർ റൂമിൽ തന്നെ കണ്ടാളെല്ലാം ഭയങ്കര എൻ്റെ ഫാമിലീനെല്ലാം കേട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർക്കെല്ലാം ഭയങ്കര ബേജാറായി എന്നെ കണ്ടിട്ട്, എൻ്റെ അവസ്ഥ എല്ലാം കണ്ടിട്ട്. ലാസ്റ്റ് പറഞ്ഞു എന്തായാലും സിസേറിയൻ ചെയ്തു ഇനിയും വേദനിപ്പിക്കേണ്ടാന്ന്, കാരണം അത്രയും സഹിക്കാൻ കഴിയുന്നു. കാരണം രാവിലെ മുതലുള്ള ആ ഒരു പെയിന് കാരണം ഞാൻ സത്യം പറഞ്ഞാൽ തളർന്നൊരു ഭാഗ്യമായിട്ടുണ്ടായിരുന്നു. അങ്ങനെ ലാസ്റ്റ് ഡോക്ടർ വന്ന് നോക്കി, ഡോക്ടർ വന്ന് നോക്കിയതിന് ശേഷം എന്നോട് പറഞ്ഞു സിസേറിയൻ ചെയ്യാമെന്ന് പറഞ്ഞു. ഞാൻ ഓക്കെ പറഞ്ഞു. അങ്ങനെ എല്ലാവരും പറഞ്ഞതിനും എൻ്റെ ഫാമിലി എല്ലാവരും പറഞ്ഞതിനും വേദനിപ്പിക്കേണ്ട, സിസേറിയൻ ചെയ്തോട്ടെ എന്ന് പറഞ്ഞു. അങ്ങനെ സിസേറിയൻ ചെയ്ത എന്നിട്ടും ലാസ്റ്റ് 8 മണി സമയത്താണ് സിസേറിയൻ ചെയ്തത് കേട്ടോ. അപ്പം നമ്മൾ ആ ഒരു ആവശ്യപ്രകാരം തന്നെയാണ് സിസേറിയൻ എല്ലാം ചെയ്തത്. പിന്നെ എൻ്റെ കാര്യത്തിൽ അങ്ങനെ റിസ്ക് എടുക്കാൻ പറ്റാത്തതുകൊണ്ടും ഇത്രയും കുറേ കൊല്ലം കൂടിയിട്ടായതല്ലേ, അപ്പോൾ അങ്ങനെ ഒരു റിസ്ക് എടുക്കാൻ പറ്റാത്തതുകൊണ്ട് സിസേറിയൻ ആയിക്കോട്ടെ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെയാണ് എനിക്ക് സിസേറിയൻ ചെയ്യാൻ ചെയ്തത്.
പിന്നെ അത് സിസേറിയൻ കഴിഞ്ഞിട്ട് ഡോക്ടർ എൻ്റെ ഹസ്ബൻഡിനെല്ലാം വിളിച്ചിട്ട് പറഞ്ഞു എന്തായാലും സിസേറിയൻ ചെയ്ത് നന്നായി. കാരണം ഈ ഫ്ലൂയിഡ് ലീക്കേജ് വന്നേരം കുട്ടീൻ്റെ പൊസിഷനെല്ലാം മാറിയിട്ടുണ്ടായിരുന്നു. അപ്പം പൊസിഷൻ അതിൻ്റെ തലേന്നായിരുന്നു ഡോക്ടർ കാണിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പം അന്ന് സ്കാൻ ചെയ്തപ്പോൾ സെഫാലിക് ആയിരുന്നു, അതായത് തലേൻ്റെ ഭാഗത്ത് തന്നെയായിരുന്നു നോർമൽ ഡെലിവറി നടക്കുമെന്നെല്ലാം പറഞ്ഞതായിരുന്നു. അപ്പോൾ ഈ ഫ്ലൂയിഡ് ലീക്കേജ് കാരണം കുട്ടീൻ്റെ പൊസിഷൻ എങ്ങനെയല്ലോ ആയിപ്പോയി, സെഫാലിക്കും അല്ല ബ്രീച്ചും അല്ലാത്തതല്ല തെളിയിലായിപ്പോയി. അപ്പോൾ അത് കോംപ്ലിക്കേറ്റഡ് ആയി പോവുകയായിരുന്നു നോർമൽ ആവുമെങ്കിൽ. അപ്പോൾ സിസേറിയൻ ചെയ്തത് നന്നായി എന്നിട്ട് ഡോക്ടർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം ഇങ്ങനെയാണ് എൻ്റെ കഥയെല്ലാം ഉണ്ടായിന്. അപ്പം ഇതേപോലെ കുട്ടികളില്ലാണ്ട് ആരെങ്കിലും വിഷമിക്കുന്ന ആരെങ്കിലും എല്ലാം ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ ഡോക്ടർ വന്ന് കൺസൾട്ട് ചെയ്ത് നോക്കുക. കാരണം പോയാക്കെല്ലാം പോസിറ്റീവ് റിസൾട്ടാണ്. അപ്പോൾ അവിടെ വിളിച്ചിട്ട് ബുക്ക് ചെയ്യലാണ്. അല്ലെങ്കിൽ ഞാൻ ഫോൺ നമ്പർ ഞാൻ സ്ക്രീനിൽ കൊടുക്കുക, ഡിസ്ക്രിപ്ഷനിലും കൊടുക്കുക കേട്ടോ. അവിടെ വിളിച്ചിട്ട് ബുക്ക് ചെയ്യണം. എന്നുവെച്ചാൽ വിളിച്ച് ബുക്ക് ചെയ്താൽ തന്നെ ഒരു 10 ദിവസമെല്ലാം കഴിഞ്ഞാലേ കിട്ടുള്ളൂ. കാരണം ഭയങ്കര ടോക്കനാണ് അവിടെ, ഭയങ്കര ആൾക്കാരാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു 10 ദിവസം കഴിഞ്ഞാലല്ലേ ടോക്കനെല്ലാം കിട്ടുള്ളൂ. അപ്പോൾ ഇങ്ങനെ കോയിലി രശ്മി IVF സെൻ്റർ എന്നാണ് അതിൻ്റെ പേര് കേട്ടോ. കോയിലി ഹോസ്പിറ്റലിൽ ആ ഒരു ഈ ട്രീറ്റ്മെൻറ്റ് നടത്തുന്ന ആ ഒരു ഇതിൻ്റെ പേരാണ് രശ്മി എന്നുള്ളത്. അപ്പോൾ അടുത്ത ഡോക്ടർ അമർ രാമചന്ദ്രനാണ് കേട്ടോ. അപ്പോൾ ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് കൺസൾട്ട് ചെയ്ത് നോക്കുക. എല്ലാവർക്കും ഇതുപോലെ പോസിറ്റീവ് റിസൾട്ട് കിട്ടട്ടെ എന്നുള്ള ഒരു പ്രാർത്ഥിക്കുന്നത്. അപ്പോൾ ഇത്രയാണ് നമ്മൾ വീഡിയോ കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. പിന്നെ ഈ വീഡിയോ ഉപകാരപ്പെടുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ അവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇത്രയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ. അപ്പം നമ്മൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട കേട്ടോ. അപ്പോൾ ഇൻഷാല്ലാ അടുത്ത വേറെ നല്ല വീഡിയോ ആയിട്ട് നമുക്ക് ഇനിയും കാണാം. അസ്സലാമു അലൈക്കും.